ശ്രീ രാജു എബ്രഹാം എന്താണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടക്കുന്നത് എന്ന് ഒന്ന് പറഞ്ഞു തരാമോ കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രി പറയുന്നത് എം എൽ എമാർ ഈ കോൺട്രാക്ടർമാരെയും കൂട്ടി വരരുത് എന്നു വച്ചാൽ സാധാരണഗതിയിൽ നമുക്ക് കോൺട്രാക്ടർമാരിൽ അഴിമതി ഉണ്ട് എന്നുള്ള ഒരു നിഗമനത്തിൽ എത്താം അതിന് എം എൽ എമാരും പങ്കാളിത്തം വഹിക്കുന്നു അതായത് ഒരു മിസ്റ്റർ ടെൻ പേഴ്സൻറ്റ് പണ്ട് ബേനസീർ ഭൂട്ടോ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് സർദാരി എന്ന അവരുടെ ഭർത്താവ് ഈ കോൺട്രാക്ട് പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം വിളിച്ച് പത്ത് ശതമാനം എന്നാണ് അദ്ദേഹം ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് പിന്നീട് ആ രാജ്യത്തിന്റെ രാഷ്ട്രപതി ഒക്കെ ആയി ഇങ്ങനെ ആണ് കേരളത്തിലുള്ള എം എൽ എ മാർ എന്നാണോ മന്ത്രി ഇന്ന് വിശദീകരിക്കുന്നത് ഒരിക്കലും അല്ലേ ഇവിടെ എന്റെ സ്നേഹിതൻ ഐ സി ബാലകൃഷ്ണൻ ഉന്നയിച്ച ചോദ്യം ഫ്ലോറിലാണ് ആ ഫ്ലോറിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി റിയാസ് മറുപടി പറയുകയും ചെയ്തു അതിനകത്ത് കാര്യമായ അവക്തതയൊന്നും തന്നെ ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായും ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെ പ്രതിപക്ഷ അംഗങ്ങൾ അതിനെ ചോദ്യം ചെയ്യുമായിരുന്നു എം എൽ എ മാരുടെ അവകാശം ആ അവകാശത്തെ മന്ത്രി ചോദ്യം ചെയ്തിട്ടില്ല രണ്ട് മാധ്യമങ്ങളോട് വിശദീകരിച്ചപ്പോൾ അദ്ദേഹം അതിന്റെ സതുദ്ദേശം അദ്ദേഹം പറഞ്ഞു ഒരു നിയോജക മണ്ഡലത്തിൽ എം എൽ എയുടെ നിയോജക മണ്ഡലത്തിലുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ സ്വാഭാവികമായും എം എൽ എ പ്രതിസന്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ മന്ത്രി കൊണ്ടുവരും അതേസമയം മറ്റു നിയോജക മണ്ഡലങ്ങളിലെ പ്രശ്നങ്ങൾ ആ നിയോജക മണ്ഡലത്തെ പ്രോദാനം ചെയ്യാത്ത എം എൽ എ മാർ അങ്ങനെ കോൺട്രാക്ടർമാരെ കൂട്ടി വരുമ്പോൾ സ്വാഭാവികമായും ആ നിയോജകമണ്ഡലത്തിലെ എം എൽ എക്ക് ഈ എം എൽ എ കൊണ്ടുവരുന്ന അഭിപ്രായത്തോട് യോജിപ്പുണ്ടായിരിക്കില്ല വ്യത്യസ്തമായിരിക്കും അഭിപ്രായം കാരണം ൊണ്ടുവരുന്ന എം എൽ എ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ ആയിരിക്കും വരിക അതുകൊണ്ട് അതാത് നിയോജക മണ്ഡലത്തിലെ എം എൽ എ മാർ ആ നിയോജക മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ മന്ത്രിയുടെ മുമ്പിലോ സർക്കാർ ഇതൊക്കെ ശരി ഇതൊക്കെ നല്ല നയം പക്ഷെ ഇത് ആരാ ആരെ കുറിച്ചാണ് പറയുന്നത് ആരാണ് ഇങ്ങനെ മറ്റ് നിയോജക മണ്ഡലങ്ങളിലെ വർക്ക് ഇന്ന് കോൺട്രാക്ടർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് മന്ത്രിയെ സമീപിച്ചത് അങ്ങനെ ഒരടി പോലും പിന്നോട്ട് പോകില്ല എന്ന് മന്ത്രി പറയാനിടയായിട്ടുള്ള രൂക്ഷ വിമർശനം എവിടെ നിന്ന് വന്നു ഏതെങ്കിലും എം എൽ എ മാർ അത്തരത്തിൽ മന്ത്രിയുടെ മുമ്പിൽ വന്നിട്ടുണ്ടാകും അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും അത്ര ഒരു വിശദീകരണത്തിലേക്ക് മന്ത്രി പോകത്തില്ലല്ലോ അതാണ് അതാണ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് താങ്കൾ തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട് നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു എതിർപ്പും ഉണ്ടായിട്ടില്ല ഈ ഐ സി ബാലകൃഷ്ണൻ അടക്കമുള്ളവരും ഇണ്ടാതെ അത് കേട്ടോണ്ടിരുന്നു അത് അവർക്ക് സ്വീകാര്യമാണ് പക്ഷേ പിന്നെ ഏതോ ഒരു ഫോമിൽ അതിന് എതിരപ്പുണ്ടായി എന്നുള്ളതാണ് അതാണ് പത്രങ്ങളിലും മാധ്യമങ്ങളിലും വന്നിട്ടുള്ള വാർത്ത എ എൻ ഷംസീർ എം എൽ എ അടക്കമുള്ളവർ മന്ത്രിയെ കടന്നാക്രമിച്ചു എന്നുള്ള വാർത്ത വരുന്നത് അപ്പോൾ സി പി എമ്മിൻ്റെ അംഗങ്ങൾക്ക് പ്രതിപക്ഷ അംഗങ്ങൾ അംഗീകരിക്കുന്ന കാര്യങ്ങൾ പോലും അംഗീകരിക്കാൻ കഴിയുന്നില്ല ഇന്നിപ്പോൾ എ വിജയരാഘവൻ വിശദീകരിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് എങ്ങനെ പ്രവർത്തിക്കണം സർക്കാർ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ സമീപനമുണ്ട് ആ പൊതു നിർദ്ദേശം സി പി എം നൽകാറുണ്ട് അതിനനുസരിച്ചുള്ള സമീപനമാണ് മന്ത്രി എടുത്തതെന്നാണ് പക്ഷെ എന്താ സംഭവം ആ സമീപനം മനസ്സിലാക്കാൻ സി പി എം അംഗങ്ങൾക്ക് പോലും കഴിയുന്നില്ല അല്ല നിയമസഭാ കക്ഷി യോഗത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും എം എൽ എമാരോ മന്ത്രിയെ വിമർശിച്ചു എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ് അത്തരത്തിലേക്കുള്ള യാതൊരു വിമർശനവും ഉണ്ടായിട്ടില്ല മറിച്ച് നമ്മളിതിനെ കാണേണ്ട സ്പിരിറ്റ് എന്താ ഇന്ന് പൊതുമരാമത്ത് വകുപ്പിൽ ഏറ്റവും നന്നായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് ഏറ്റവും നന്നായി കരാർ പൂർത്തിയാക്കുന്ന കരാറുകാരുണ്ട് പക്ഷേ അഴിമതിയുടെ ചെലിക്കുണ്ടിൽ പെട്ടുകിടക്കുന്ന ഒരു ചെറിയ ശതമാനം കരാറുകാരും ഉണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് എടുത്തു നോക്കുമ്പോൾ അത് കാണാൻ പറ്റും നേരിട്ട് അനുഭവമുള്ള കൊള്ള കരാറുകാർ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടി കഴിയും ഒരു സംഘം ഉദ്യോഗസ്ഥന്മാർ അവർക്ക് പണം കൊടുത്തില്ലെങ്കിൽ കൈക്കൂലി കൊടുത്തില്ലെങ്കിൽ അവർ ആ കരാറുകാരെ ഇക്ഷ അവരപ്പിക്കും എന്നുള്ള അർത്ഥത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ഈ കോമിനെ സംബന്ധിച്ചിടത്തോളം പാലാരിവട്ടം പാലം പോലെയുള്ള അഴിമതികൾ അല്ലെങ്കിൽ സൂരജിന്റെ ഡയറി പിടിച്ചപ്പോൾ നമ്മൾ കണ്ട െട്ടിക്കുന്ന പേരുകൾ വാർത്തകൾ അതൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് ശ്രീ രാജു എബ്രഹാം പക്ഷേ ഈ കോണ്ടെക്സ്റ്റ് അതല്ല അതും ഇതും തമ്മില് വലിയ വ്യത്യാസമുണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമസഭയിൽ മന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ ആ സഭയിലെ ആതും എതിർപ്പുണ്ടായിരുന്നില്ല പിന്നീട് നിയമസഭാ കക്ഷി യോഗത്തിൽ എൻ ഷംസീർ കടന്നാക്രമിച്ചു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആ എതിർപ്പിന് മന്ത്രി പിറ്റേ ദിവസം വാർത്താസമ്മേളനം വിളിച്ച് മറുപടി പറയുകയാണ് ഒരടി പിന്നോട്ടില്ല എന്ന് പറയുകയാണ് ഇവിടെയാണ് പ്രധാനപ്പെട്ട വിഷയം വരുന്നത് മന്ത്രിയാകാനുള്ള ഷംസീറിൻ്റെ യോഗ്യത അത് മാറ്റി നിർത്തിക്കൊണ്ടാണ് റിയാസിന് വലിയ വകുപ്പ് നൽകുന്നത് അപ്പോൾ റിയാസ് സൂപ്പർ മുഖ്യമന്ത്രി ചമയുന്നു എന്നുള്ള പാർട്ടിക്കുള്ളിലെ പരാതി പി ആർ വാക്കിലൂടെ മറ്റെല്ലാവരെയും മറികടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള പരാതി ഇതൊക്കെ പാർട്ടി വലിയ എതിർപ്പിന് കാരണമാകുന്നുണ്ടെന്നാണ് ഈ സംഭവകാശങ്ങൾ തെളിയിക്കുന്നത് ഒരിക്കലും ഇല്ല നിയമസഭാ കക്ഷി യോഗത്തിൽ അത്തരത്തിലേക്കുള്ള ഒരു പരാമർശനം വന്നിട്ടില്ല ഷംസീർ നടത്തിയിട്ടില്ല മറ്റൊരു എം എൽ എ നടത്തിയിട്ടില്ല സ്വാഭാവികമായിട്ടും നിയമസഭാ കക്ഷി യോഗത്തിൽ അത്തരത്തിലേക്കുള്ള ചർച്ചകൾ സാധാരണഗതിയിൽ വരാറേയില്ല ഇവിടെ സംശയത്തിന് എന്ത് അതി എന്തിരിക്കുന്ന സംശയം അദ്ദേഹം ഒരടി പിറകോട്ടില്ല എന്ന് പറഞ്ഞത് പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞത് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് മറ്റു നിയോജക മണ്ഡലങ്ങളിലെ പ്രശ്നങ്ങൾ തന്റെ നിയോജക മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ അല്ലാതെ മറ്റു നിയോജക മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ ദയവി ചെയ്ത് എം എൽ എ മാർ ഏറ്റെടുത്തു കൊണ്ടുവരരുത് അത് അഴിമതിക്ക് കാരണമാകും